വിശുദ്ധ യോഹനൻ അറിയിച്ച സുവിശേഷം 14 27 മുതൽ 31 വരെ വാക്യങ്ങൾ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട. ഞാൻ പോകുന്നെന്നും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നും ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നു എങ്കിൽ പിതാവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നതിൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. എന്തെന്നാൽ പിതാവ് എന്നേക്കാൾ വലിയവനാണ്. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങളോട് ഇനിയും ഞാൻ അധികം സംസാരിക്കുകയില്ല, കാരണം ഈ ലോകത്തിൻ്റെ അധികാരി വരുന്നു, എങ്കിലും അവന് എൻ്റെ മേൽ അധികാരമില്ല. എന്നാൽ ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നുവെന്നും അവിടുന്ന് എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവർത്തിക്കുന്നുവെന്നും ലോകമറിയണം. എഴുന്നേൽക്കുവിൻ, നമുക്ക് ഇവിടെ നിന്ന് പോകാം. ഇന്ന് ലോക സമാധാന ദിനം. എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു, എന്നാൽ ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത്. ആരാണ് അവൻ്റെ സമാധാനം അനുഭവിക്കുന്നവർ? മെച്ചമായി വസ്ത്രം ധരിക്കുന്നവരോ, സമൃദ്ധമായി ഭക്ഷണം കഴിക്കുന്നവരോ, അതോ നല്ല മനസാക്ഷിയോടെ നന്നായി ഉറങ്ങാൻ കഴിയുന്നവരോ? അധികാരത്തെ സ്നേഹിക്കുന്നവരോ, അതോ സ്നേഹത്തിൻ്റെ അധികാരത്തിൽ വിശ്വസിക്കുന്നവരോ? ബഹളങ്ങളും ബുദ്ധിമുട്ടുകളും അധ്വാനവും ഇല്ലാത്ത ലോകമോ, അതോ അവയ്ക്ക് നടുവിലും അനുകമ്പയോടെ ജീവിക്കുന്നവരോ? ആരാണ് അവൻ്റെ സമാധാനത്തിൽ ജീവിക്കുന്നത്? ദൈവവുമായി സമാധാനത്തിലായിരിക്കുന്നവർ, അവൻ കൂടെയുണ്ട് എന്ന് ഉറപ്പുള്ളവർ, അതിനാൽ എവിടെ പോകുന്നു എന്നതിൽ ഭയമില്ലാത്തവർ, ഹൃദയത്തോട് സമാധാനത്തിലായ മനസ്സ് ഉള്ളവർ, ജാതിക്കും ഗോത്രത്തിനും രാജ്യത്തിനും അപ്പുറം ലോകത്തെ ഒന്നായി കാണാൻ കഴിയുന്നവർ, സംഗീതം ഒന്നല്ല എങ്കിലും ഒരേ താളത്തിൽ ചുവട് വയ്ക്കാൻ കഴിയുന്നവർ. ഇനി ലോകം നൽകുന്ന സമാധാനമോ? ആന്തരിക സമാധാനം ഇല്ലാത്തവൻ്റെ അറ്റോമിക് പീസ്, തന്നോട് തന്നെ സമാധാനത്തിൽ അല്ലാത്തവൻ്റെ സമാധാനം, അറിവിലല്ല കൈക്കരത്തിൽ കണ്ടെത്തുന്ന സമാധാനം. കണ്ണിന് പകരം കണ്ണും പല്ലിന് പകരം പല്ലും ചോദിക്കുന്ന നാട്ടിൽ കണ്ണും പല്ലും നഷ്ടപ്പെട്ടവരുടെ സമാധാനം.